ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോടുള്ള ഒരു വെല്ലുവിളിയുടെ ഒരു വീഡിയോ ആണ്, അതിനോടുള്ള ഒരു മറുപടിയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ ആളുകൾക്ക് മറുപടി കൊടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. RSS-കാർക്ക് ഒരു ധാരണയുണ്ട്, അവർ 10-45 വർഷമായിട്ട് ശാഖ നടത്തുന്നു, കായികപരമായിട്ടുള്ള അധ്വാനങ്ങൾ നടത്തുന്നു, അതുകൊണ്ട് ഇവിടുത്തെ 3 വർഷങ്ങളെ അങ്ങോട്ട് ഒലത്തി കളയാണ്ട് എന്നൊരു ധാരണയുണ്ട്. പൊന്നുമക്കളെ, കുലു തക്ബീർ എന്നുള്ളൊരു വിളിയും അതിനോടൊപ്പം തന്നെ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ഊർജ്ജം ഉണ്ടല്ലോ, നിങ്ങൾ ഇതുവരെ നിങ്ങൾ അധ്വാനിച്ച എല്ലാ അധ്വാനവും നിഷ്പ്രഭ ആയിപ്പോ, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഒരു തക്ബീർ മതി നിങ്ങളുടെ ഇതിനൊക്കെ മറികടക്കാൻ, ഓർത്തു വച്ചാൽ നിങ്ങൾക്ക് നല്ലത്. എന്താ സംശയം ഉണ്ടോ ഭായി? ഞങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയില്ല. താങ്കൾ പറഞ്ഞ പോലെ തന്നെ കുലു തക്ബീർ, അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കിട്ടുന്ന ആ ഊർജം ഇവിടുത്തെ ഹിന്ദുവിനെ നശിപ്പിക്കാൻ തന്നെ പാകമുള്ളതാണ് എന്നുള്ളത് നന്നായിട്ട് ഞങ്ങൾക്കറിയാം. താങ്കൾ സംഘപരിവാറിനെ കൂട്ട് ചെയ്ത് പറഞ്ഞത് ഇവിടുത്തെ ഹിന്ദുക്കളോടാണെന്നും ഞങ്ങൾക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ ആ തക്ബീർ ഇവിടെ മുഴങ്ങുമെന്നും ആ മന്ത്രധ്വനികൾ ഇവിടെ മുഴങ്ങുമെന്നുള്ളത് നന്നായിട്ട് അറിയുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷേ കഥ അറിയാതെ ആട്ടം കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ കേരളത്തിൽ, ഹിന്ദു സമൂഹത്തിൽ. അവർക്ക് പക്ഷേ ഈ കഥ അറിയാൻ ഒരുപാട് കാലതാമസം പിടിക്കുമെന്ന് മാത്രം. എന്നെപ്പോലെ ദീർഘവീക്ഷണമുള്ള ആളുകൾക്ക് ഒരു പക്ഷേ അത് നേരത്തെ അറിയാൻ പറ്റും. ഞങ്ങൾക്കറിയാം ഒരു ദിവസം ഇവിടുന്ന് ഞങ്ങളെല്ലാം കെട്ടുകെട്ടി പാലായനം ചെയ്ത് കാശ്മീര് പണ്ഡിത്തുകളുടെ അവസ്ഥയിലോട്ട് പോകുമെന്നും, ഞങ്ങളുടെ എല്ലാം തന്നെ ഇവിടെ ഇട്ട് എല്ലാം മുതലും ഇവിടെ ഇട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഓടേണ്ടി വരുമെന്നും ഉള്ള എല്ലാ ധാരണയും ഞങ്ങൾക്കുണ്ട്. താങ്കൾ പറഞ്ഞ കറക്റ്റാണ്, ആ ഒരു തക്ബീർ മതി ഞങ്ങളെ ഇല്ലാണ്ടാക്കാൻ. ആ തക്ബീർ പണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാണെന്നറിയോ? 1921 അന്ന് ആ തക്ബീർ മുഴങ്ങിയപ്പോൾ പാവം പിടിച്ച ജനങ്ങളെല്ലാം പേടിച്ച് പരിഭ്രാന്തരായിട്ട് ഓടി ഒളിച്ചു. കുറെ ഹിന്ദുക്കൾ അന്ന് ഭയപ്പെട്ട് മരിച്ചു. കുറെ ഹിന്ദുക്കൾ അന്ന് വെട്ടിയും കുത്തിയും മരണപ്പെട്ടു. കുറെ ആൾക്കാരെ കിണറ്റിൽ തള്ളിയിട്ട് കൊന്നു. മരിച്ചിട്ടില്ല, വെള്ളം കുടിച്ച് മരിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അവരുടെ ദേഹത്തോട്ട് കല്ലെറിഞ്ഞു കൊല്ലാനും തയ്യാറായി ഈ തക്ബീർ വിളിക്കുന്ന ആളുകൾ. ഇത് ഒരു മുസ്ലിം സമൂഹത്തിനെ മൊത്തം പറയുന്ന കാര്യമല്ല കേട്ടോ. ഇതുപോലെ ഈ ഇതുപോലത്തെ ചിന്തകളുള്ള ആളുകൾ ഉണ്ടോ, അവരോട് മാത്രമായിട്ടാണ് ഞാനീ പറയുന്നത്. അത് നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് കൂടിയാണ്. പിന്നെ ആ തക്ബീർ മുഴങ്ങിയത് തലശ്ശേരിയിലായിരുന്നു. അന്നും ഇതുപോലെ ഒരുപാട് ആളുകൾ അനുഭവിച്ചു എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് മാറാടല് വീണ്ടും ആ തക്ബീർ മുഴങ്ങി. അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ CAA വിഷയം വന്നപ്പോ ഞങ്ങൾ നടു റോട്ടിലും ആ ഒരു ഞങ്ങളുടെയൊക്കെ ദൃഷ്ടിയിൽ, ഞങ്ങളുടെയൊക്കെ ജനിച്ച് ബുദ്ധി വെച്ചതിന് ശേഷം ഞങ്ങളുടെ ദൃഷ്ടിയിൽ ഞങ്ങൾ കണ്ടു. 1921 കുത്തിയ കത്തിയും ഊരിയ കത്തിയും ഒന്നും കടലിലെറിഞ്ഞിട്ടില്ല എന്നും, അതെല്ലാം സൂക്ഷിച്ച് ഭദ്രമാക്കി വെച്ചിട്ടുണ്ടെന്നും, അത് ഏത് നിമിഷം ഞങ്ങൾ എടുക്കുമെന്നും ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞു. അതും ഞങ്ങൾ കേട്ടു. ഇവിടെ വരുന്ന ഭൂരിപക്ഷം ഹിന്ദുക്കള് പേടിയാണ് അവർക്ക്. വേറെ ഒന്നുമല്ല, അവർക്ക് ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ്, കുടുംബം പട്ടിണിയാകുമോ എന്നുള്ളൊരു പേടി. കാരണം അവരാ പേടിപ്പെടുത്തുന്ന രീതിയിലോട്ട് നിങ്ങൾ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അവർ ജോലിയെടുക്കുന്നത് നിങ്ങളുടെ പറമ്പുകളിലായിരിക്കാം, അവർ തെങ്ങ് കയറാൻ വരുന്നത് നിങ്ങളുടെ പറമ്പിലായിരിക്കാം, അവർ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ ഓഫീസിലായിരിക്കാം, അവരൊരു വണ്ടി ഓടിക്കുന്നത് നിങ്ങളുടെ വണ്ടിയായിരിക്കാം, എല്ലാം കൊണ്ടും. ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഹോട്ടലായിരിക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾ ഇവിടെ പരിപൂർണമായി എന്ന് തോന്നുമ്പോഴാണ് നിങ്ങളെ പോലത്തെ ആൾക്കാർ ഗൾഫിലൊക്കെ ഇരുന്ന് ഈ തക്ബീറിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഈ പാവങ്ങളെ വീണ്ടും പേടിപ്പിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളോട്, വളരെ സങ്കടകരമായിട്ട് തന്നെ പറയട്ടെ. ഇവിടുത്തെ പാവം പിടിച്ച ഹിന്ദുക്കളെ പാവങ്ങളാണ് സർ, അവരും ദ്രോഹിക്കരുത്. അത് നിങ്ങൾ ഒരു ദ്രോഹം ആരോടും ചെയ്തിട്ടില്ല. വീണ്ടും ഹിന്ദുക്കൾക്ക് ചെറിയ ശബ്ദം പൊക്കാൻ ഉള്ളൊരു ഗതി വന്നത്, അല്ലെങ്കിൽ ഒരു ശബ്ദം പൊക്കാനുള്ളൊരു ഒരു ധൈര്യം കാണിച്ചത് സംഘപരിവാർ എന്നുള്ള ആ പ്രസ്ഥാനം ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷമാണ്. സംഘപരിവാർ ഒരുപാട് വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ഹിന്ദുവിന്റെ കേസിൽ. അതൊക്കെ നിങ്ങൾ വർഗീയപരമായിട്ട് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കഥ അറിയാതെ ആട്ടം കാണുന്ന ഹിന്ദുക്കളുടെ ഉള്ളിലോട്ട് നിങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ആ ഒരു വിജയം നിങ്ങളിൽ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുക്കൾ ഒരിക്കലും സംഘടിതമല്ല, സംഘടിതമായിട്ട് നിൽക്കുന്നവരല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങളിൽ ഒരുപാട് ഊർജം നൽകുന്നതാണെന്നും ഞങ്ങൾക്കറിയാം.
എന്ത് ചെയ്യാം, ഈ പാവം പിടിച്ച മനുഷ്യന്മാർ, ഈ പാവങ്ങൾ, ഈ ബുദ്ധിയില്ലാത്ത ഹിന്ദുക്കൾ, അവർ സംഘടിതരാവില്ല എന്ന് ഞങ്ങൾക്കും അറിയാം. അവർ കുറെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോഭാവത്തിലോട്ട് മാറിപ്പോവും, വേറെ കുറെ വേറെ ഒരു രീതിയിലോട്ട് പോവും, വേറെ കുറെ ജാതി പറഞ്ഞ് അടികൂടും. ഇതെല്ലാം നിങ്ങൾക്കുള്ള ഊർജമാണെന്നും ഇതെല്ലാം നിങ്ങൾക്കുള്ള ഒരു എന്താ പറയുക, മുന്നോട്ട് പോകാനുള്ള ഒരു ആയുധമാണെന്നും തീർച്ചയായിട്ടും ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന ആളുകളും തിരിച്ചറിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതേ ഈ കേരളത്തിലുണ്ടായ അതേ അവസ്ഥയാണ് പണ്ട് ഗുജറാത്തിലൊന്ന് കാണിക്കാൻ പോയത്. അവരവിടെ തക്കിബീർ മുഴക്കിയിട്ട് തന്നെയാണ് ട്രെയിനിൽ തീ വെച്ചത്. പക്ഷെ ആ തക്കിബീറിനെ വെല്ലുന്ന രീതിയിൽ അവിടെ ഒരു മന്ത്രധ്വനി മുഴങ്ങി. ആ മന്ത്രധ്വനി ഇന്ന് കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ കേട്ടാൽ തന്നെ പലർക്കും ഭയമാണ്. ആ മന്ത്രധ്വനി ഇങ്ങനെയായിരുന്നു, ജയ് ശ്രീരാം. ആ മന്ത്രധ്വനി ഇങ്ങനെയായിരുന്നു, ജയ് ശ്രീറാം. ആ മന്ത്രധ്വനി കേട്ടിടത്തെല്ലാം പരിഭ്രാന്തരായി പലരും. അത് കേൾപ്പിച്ചതാണ്. എന്റെ പൊന്നു സഹോദര, നിങ്ങൾ ദയവ് ചെയ്ത് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്ത് ഞങ്ങളിടയിലോട്ട് ഭയപ്പെടുത്താനായിട്ട് നിങ്ങൾ വരരുത്. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ ജീവിച്ചു പോക്കോട്ടെ, ഞങ്ങൾ ആരും ദ്രോഹിക്കാനുമില്ല, ഒന്നിനുമില്ല. ചില തെറ്റുകൾ കാണുമ്പോഴൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തിരുത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഈ കേരളം ഒരുപാട് കാലം ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു പോകും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലത്തെ കുറെ ആളുകൾ വന്ന് ഇതുപോലെ ഓരോ ഡയലോഗുകൾ അടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നാടിന്റെ സമാധാനം നഷ്ടപ്പെടും. ഈ തക്കിബീറിന് എതിരായിട്ട് ഇവിടെ ഒരു മന്ത്രധ്വനി മുഴങ്ങും. ആ മന്ത്രധ്വനി മുഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സർവനാശമാണ്. ദയവ് ചെയ്ത് ഞാൻ പറയാൻ നിങ്ങൾ കേൾക്കുക, നമുക്ക് സഹോദര്യമാണ് വരുത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ മതങ്ങൾ കൂട്ടിക്കലർത്തി വെറുതെ നിങ്ങൾ അലമ്പാക്കാൻ നിൽക്കരുത്. രാഷ്ട്രീയങ്ങൾ ഉണ്ടാവാം, പല തീരുമാനങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊള്ളും. കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും ലീഗ് ആയാലും ഏത് പാർട്ടി ആയിക്കോട്ടെ, എസ് ഡി ബി ആയാലും, അവർക്കെല്ലാം ഓരോ പാർട്ടിയുടെ നിലപാടുകൾ ഉണ്ടാവും. അവരത് ചെയ്യാൻ ശ്രമിക്കും അവർ ഭരിക്കുന്ന കാലത്ത്. തീർച്ചയായിട്ടും ബി ജെ പി അതുപോലെ അവരുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഈ നാട് നശിച്ചു പോവുകയാണെന്ന് കാണുമ്പോൾ അതിനെ തടുക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്യും. സി എ പോലെ വിഷയങ്ങൾ, കാരണം സി എ വിഷയം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഇതൊരിക്കലും മുസ്ലിമിനെ കുറ്റം പറയുകയല്ല. യു കെയിൽ അഭയാർത്ഥികളായിട്ട് പോയിട്ട് കയറിപ്പോയ ആളുകൾ ചെയ്ത കാര്യങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇവിടെ എല്ലാ മനുഷ്യന്മാരുള്ളിൽ അറിയുന്ന കാര്യങ്ങളാണ്. അത് ഇവിടുത്തെ ഇന്ത്യൻ ഗവൺമെന്റിനും അറിയുന്ന കാര്യമാണ്. ഇതെല്ലാം മുന്നിൽ കണ്ട് നാളെ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഇന്ത്യയിൽ ഉണ്ടാവാൻ പാടില്ല എന്നറിഞ്ഞുകൊണ്ടാണ് സി എ വിഷയം ഇവിടെ വരുന്നത്. എൻ ആർ സി സി എ ഒക്കെ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം അഭയാർത്ഥികളായിട്ട് വന്ന ആളുകൾ, അല്ലാതെ ഇവിടെ ജനിച്ച മനുഷ്യന്മാരല്ല പറയുന്നത്, അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള ആളുകൾ നാളെ ഈ നാടിനെ ദ്രോഹം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്. കാരണം നമ്മളെ നാട്ടിലെ നമ്മളെ നാട്ടുകാർ കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ട്. പിടിച്ചുപറി, കളവ്, മോഷണം, പീഡനം, അത് ഇത് അങ്ങനെ പലതും. പുറം നാട്ടിന്ന് പിന്നെ വന്നിട്ട് അത് അവരുടേതും കൂടി സഹിക്കാനുള്ള ഒരു ത്രാണി നമുക്ക് വേണോ? നമുക്കതുണ്ടോ? ഇപ്പൊ ഇന്നലെ ബാംഗ്ലൂരൊരു ഒരു കുട്ടിയെ ബംഗാളികൾ ബലാത്സംഗം ചെയ്തു, അവരെ വെടിവെച്ചിട്ട് പോലീസ്. കേരളത്തിലാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യില്ല. കാരണം കേരളത്തിലെ ആളുകൾ, ഭരിക്കുന്ന ആളുകൾ ഇന്ന ആളുകളുടെ വോട്ട് വാങ്ങിയിട്ട് അവരെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ അവരെ വിഷമിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ളത് ഇവിടുത്തെ ഹിന്ദുക്കൾക്കറിയാം. ഇനിയും അറിയാത്ത നേരം വെളുക്കാത്ത ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നുമല്ല, ഇതുപോലത്തെ ആളുകളെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇവരുടെ വാക്കുകൾ, ഇവരുടെ ധ്വനികൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നാളെ നിങ്ങളെ ഇത് വേട്ടയാടും. ഇവരെ ദ്രോഹിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഇവരോട് ഇവരെങ്ങനെയാണോ ഇങ്ങോട്ട് നിൽക്കുന്നത് അതുപോലെ അങ്ങോട്ട് നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ ഇതുപോലത്തെ ആളുകൾ സ്നേഹമാണ് തരുന്നെങ്കിൽ നിങ്ങൾ സ്നേഹം തിരിച്ചു കൊടുക്കുക. ഇതുപോലെ ഇവർ ഇതുപോലത്തെ ഭീഷണിയാണ് മുഴക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് ഭീഷണി മുഴക്കാൻ ഇവിടുത്തെ ആളുകൾ ശ്രമിക്കണം. അല്ലാതെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നാളെ നിങ്ങളെ കുടുംബത്തിൽ വന്ന് പലതും ചെയ്യും, അത് ഇവിടുത്തെ ആളുകൾ കാണും, അത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാവും. വിഷമം തോന്നി ഈ ആളുടെ ആ ഒരു വീഡിയോ, സംഘപരിവാറിനോട് പറയുന്ന ആ ഒരു തെക്കിബീറിന്റെ ധ്വനി അദ്ദേഹം പറഞ്ഞതൊക്കെ സംഘപരിവാറിനോടാണെന്ന് മനസ്സിലാക്കാനുള്ള, അങ്ങനെ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുമ്പോൾ ഞങ്ങൾ മണ്ടന്മാരെന്നല്ല മണ്ടന്മാരല്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാരണം ആ ധ്വനി ഹിന്ദുവിന്റെ നേരെയാണ്. ആ ധ്വനി ഇവിടുത്തെ പാവം പിടിച്ച പട്ടിണി പാവങ്ങളായിട്ടുള്ള ദളിതന്മാരായിട്ടുള്ള ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത, ഏതു നിമിഷം ആക്രമം വന്നാൽ ഒന്നും കയ്യിലെടുക്കാൻ പോലും കഴിയാതെ ഓടാൻ തയ്യാറായി നിൽക്കുന്ന ഹിന്ദുക്കളോടാണ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ വെക്കുക. എല്ലാവരും ഇവനെ പോലെ അവരല്ല. പക്ഷേ
നഞ്ഞു കലക്കുന്നവർ ഈ കൂട്ടത്തിൽ ഒരുപാടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരൊന്നും ഒരു എത്ര ധൈര്യത്തോടെ ഈ കാര്യം പറയണമെങ്കിൽ, ധൈര്യത്തോടെ ഈ വിഷയങ്ങൾ പറയണമെങ്കിൽ തീർച്ചയായിട്ടും ശക്തികളുണ്ട് അവർക്ക്. അവരുടെ ശക്തികൾ കൊണ്ട് തന്നെയാണ് അവരുടെ ആ ധൈര്യം എന്ന് പറയുന്നത്. സംഘപരിവാർ ഒരിക്കലും ഒരു മനുഷ്യനെയും ദ്രോഹം ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനും 10 മടങ്ങായിട്ട് തിരിച്ചു കൊടുത്തിട്ടുള്ളൂ സംഘപരിവാറിന്റെ ചരിത്രത്തിലേ അങ്ങനെയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ, ഇപ്പൊ ഇവിടെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരാള് വളരെ എന്താ പറയാ ആൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇവർ തന്നെയാണ് അവനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഈ പറഞ്ഞ വെല്ലുവിളി വിളിച്ച ആളുകളൊക്കെ ഒരു പ്രശ്നം വന്നാൽ പൊന്നാനിൽ വരി നിൽക്കുന്നതിന്റെ ഫ്രണ്ടില് ഈ പൃഥ്വിരാജ് ഉണ്ടാവും, 100% ഉറപ്പാണ്. ഒരു പ്രശ്നം വരുമ്പോ പൊന്നാനിയിൽ പോയി ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിൽ വരി നിൽക്കുന്ന കൂട്ടത്തിൽ പൃഥ്വിരാജ് ഉണ്ടാവും, 100% ഉറപ്പാണ്. അപ്പോ നമ്മൾ പറയുന്ന ഒരുപാട് ആൾക്കാർ, സിനിമാ മേഖല, സലീം കുമാർ, ഇവരൊക്കെ അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന മനുഷ്യന്മാരാണ്. അവരൊരിക്കലും ഇതുപോലത്തെ വെല്ലുവിളികൾ കാണാറില്ല, ഈ ഹിന്ദുവിനെതിരെയുള്ള ആക്രമങ്ങൾ കാണാറില്ല, ഹിന്ദുവിന് അനുഭവിക്കുന്ന വേദനകൾ മനസ്സിലാക്കാറില്ല. അവർക്ക് അവരുടെ ലാഭങ്ങൾ മാത്രമാണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയുക, തിരിച്ചറിയേണ്ട കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തന്നെ നമ്മൾ ജീവിച്ചാൽ ഒരു വിഷയവും നമുക്ക് വിടില്ല. നമ്മൾ ആരെയും നമ്മൾ അങ്ങോട്ട് ആക്രമിക്കാൻ പോകണ്ട, നമ്മൾ ദ്രോഹിക്കാൻ പോകണ്ട, നമ്മൾ വെറുക്കാൻ പോകണ്ട. പക്ഷെ തിരിച്ചറിവ് എന്നുള്ളൊരു സാധനം നമ്മൾക്കുണ്ടായാൽ വേറെ ഒന്നും തന്നെ ജീവിതത്തിൽ നമുക്ക് വേണ്ട, നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ഈ വെല്ലുവിളിച്ച ബായിനോട് എനിക്ക് പറയാനുള്ളത്, വെല്ലുവിളിയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. വെല്ലുവിളിയൊക്കെ ഒരുപാട് കണ്ടതാണ് മുഗൾമാരെ കാലം മുതൽ ഇങ്ങോട്ട് കാണാൻ തുടങ്ങിയതാണ് ഹിന്ദുക്കള്. അപ്പോ ഒരുപാട് ഹിന്ദുവിന്റെ എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇന്ന് ഭൂമിയിലില്ല എന്നുള്ളതും ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതെല്ലാം ഇവിടെ ആര് ചെയ്തതാണെന്നും ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇതൊന്നും പറഞ്ഞ് നിങ്ങളോട് ഫൈറ്റ് ചെയ്യാനോ ഇതെല്ലാം തിരിച്ചു പിടിക്കാനൊന്നും വന്നവരല്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി നിൽക്കുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾ ജീവിക്കുന്ന പോലെ ജീവിച്ചു പോട്ടെ ഭായി. ഇതിനിടയ്ക്ക് ഒരു വെല്ലുവിളിയൊക്കെ നടത്തി ഈ പാവം പിടിച്ച ആൾക്കാരെ, വെറുതെ കഴുതകളായിട്ട് നടക്കുന്ന പാവം പിടിച്ച മനുഷ്യന്മാരെ പുലികളാക്കി മാറ്റരുത്. അത് നല്ലതല്ല ആർക്കും. നന്ദി, നമസ്കാരം.